हाई फ्रेंड्स एल्लार्क्कुम साज किचन स्वागत इन ना रेसीपी और ओम्लेट स्पेशल ओम्लेट या लेस वाकद लेस कंपनी बिंगो आिंगो चिप्स पोटाटो चिप्स रू पाकटे या अल ना कोई मुट ना मुटे ना कोई मुटे आवश्यक ओइल कुछ क्यारे चोप कुछ तक और कष्ण तक कुछ करवेपिल कुमुगक और टीसपूण ഉപ്പ് ആവശ്യത്തിന് ഇത്രയുമാണ് കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് നല്ല ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാം ഇനി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്ക് അതിനായിട്ട് ഞാൻ ആദ്യം മുട്ട നാലെണ്ണം പൊട്ടിച്ച് ഒരു വലിയ ബൗളിലേക്ക് ഒഴിക്കട്ടെ അപ്പോൾ ദാ ഓരോ കോഴി മുട്ട ഏറ്റി ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാനാണ് നാടൻ മുട്ട എടുക്കാനാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നാടൻ മുട്ട എടുക്കുക നിങ്ങളുടെ കയ്യിൽ നാടൻ മുട്ട ഇല്ലാ വെച്ചിട്ട് മറ്റേ മുട്ടയാലും കുഴപ്പമൊന്നുമില്ല ട്ടോ അത് എടുത്താലും മതി ईसी हेलती टेस्ट एलोक वैक चाय कड़ी रे ब्रेक्फास्ट नमक कह या ना मुटे और बौल पोटी नमुक उप आवश्यक उपटे कुमुक पड़ी ना मिक्सा स्पू वे मिक्सा म ഉപ്പും കുരുമുളകും മാത്രമേ ഞാൻ അതിൽ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഞാൻ സവാള പച്ചമുളകൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് നമ്മൾ ആ തക്കാളി കട്ട് ചെയ്തതും കേറ്റി ചോപ്പ് ചെയ്തതും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് മുകളിലേറ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഈ മുട്ട ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കണം ലേസോ ബിംഗോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഏതായാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഇതിപ്പോരുവിധം മിക്സ് ആയിട്ട് ഇനി അതിലേക്ക് ലേസ് പൊട്ടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ദേ ലേസിന്റെ കവർ പൊട്ടിച്ചിട്ടുണ്ട് ദാ ഫുള്ള് എയറാണ് പൊട്ടിച്ചപ്പോൾ ദാ കുറച്ചേ ഉള്ളൂ അപ്പോൾ കൈ കൊണ്ട് ഇന്ന് നന്നായി ഒന്ന് നുരുമ്പി എടുത്ത് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നാല് കോഴി മുട്ട എടുത്തുകൊണ്ട് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് രണ്ട് കോഴി മുട്ടയാണ് ഒരു പാക്കറ്റിന് മതിയാവും കുറച്ചും കൂടി ചേർക്കുക ബാക്കി നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം इतकूट ना मिक्सा मुटे नमुक और वलिए फ्राई पैन उड़क नष्टो लेस चेरत ब्रेक्फास्ट ईवनिंग स्नाक इफ्तार नमुकर वेरटटी नर मुट ओम्लेट आक अब वेरटटी ओम्लेट नोक कहच हस्बंड कुटी वीटी गस्ट അടിപൊളി കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിരുന്നു ഇപ്പോൾ ചൂടായിട്ടുണ്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ലേസ് ഓംലെറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓയിൽ ഏത് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ചുറ്റിച്ച് കൊടുക്കുക എല്ലാ സ്ഥലത്തും എത്തട്ടെ ബ്രഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബ്രഷ് ചെയ്താലും മതി ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുക ചെയ്തത് നമുക്ക് ഇത് ചൂടായി വരുമ്പോഴേക്ക് ആ മുട്ടേന്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ചൂടായി വരട്ടെ ഇപ്പോ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഫ്രൈ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുക്കാം മുട്ടയും ലേസും കുരുമുളകും ഉപ്പും ചേർത്ത് മിശ്രിതം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള ഒരു ഓംലെറ്റ് നമുക്ക് കിട്ടും നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഞാനിപ്പോൾ ഒന്നിച്ച് തന്നെ ഒഴിക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും നേരത്തി കൊടുക്കുക ഇതൊരു അടുപ്പ് വെച്ചൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കുക ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടട്ടെ ഒരു ഗ്ലാസിൻ്റെ അടുപ്പ് വെച്ച് ഞാൻ അടിച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ലേസ് ഓംലെറ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേലെ ഈ തക്കാളിയുടെ ചെറിയ പീസൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി
കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഞാനിപ്പോൾ ഒരു തക്കാളിൻ്റെ ഒരു പീസ് ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും വേണ്ട പിന്നെ നമ്മൾ സവോളം ചേർക്കുന്നില്ല പിന്നെ ഈ കറിവേപ്പിലയും ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ആവി കിടന്ന് വേവുമ്പോൾ ഒരു ടേസ്റ്റും വരും കറിവേപ്പിലൻ്റെ ഒക്കെ കുറച്ച് കാരറ്റും ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എല്ലാം വെച്ച് കുഴപ്പമൊന്നുമില്ല അവരും ലേസും കോഴിമുട്ടയും കുരുമുളകും ഉപ്പും മാത്രം മതി കേട്ടോ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്താൽ ഒരു ഭംഗിയാണ് നല്ല ഹെൽത്തിയാണ് കാണാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ സംഭവമായ ഈ ബിങ്കോ ക്രിസ്പി ആക്കി പൊടിച്ച് വെച്ച് കുറച്ച് ബിങ്കോ കൂടെ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇതിൽ കൊടുക്കാം എനിക്ക് ബിങ്കോ ആണ് കിട്ടിയത് നിങ്ങൾക്ക് ഇപ്പോൾ ലേസ് ആണെങ്കിൽ ലേസ് ഉപയോഗിക്കുക ഉപയോഗിക്കട്ടോ നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ വെന്തിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം ചെറിയ തീയിലാക്കണം അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ പിന്നെ ലേസ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്താ കാണാൻ തരാം എന്ത് ഭംഗിയാ നോക്കിയേ നല്ല ടേസ്റ്റിയും വേണ്ടോ അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ ഇത് മറിച്ചിട്ടേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ ചെയ്തത് എന്ത് ഭംഗിയാ നോക്കിയ ഇതെങ്ങനെ കട്ട് ചെയ്തിട്ടാ നമ്മൾ കഴിക്കുക കേട്ടോ അപ്പൊ നമ്മൾ അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ലേസ് ഓംലെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ